ഖുബത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദിൽ കൊല്ലപ്പെട്ട ആളുകളുടെ അടുത്തേക്ക് പുറപ്പെട്ടു. 8 വർഷം കഴിഞ്ഞതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വേണ്ടി ദുആ ചെയ്തു. സുദീർഘമായ 8 വർഷം കഴിഞ്ഞതിനു ശേഷം വീണ്ടും അവിടെ ചെല്ലുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ദുആ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടുമുള്ള ഒരു വിടപറച്ചൽ പോലെയായിരുന്നു. പിന്നീട് മിമ്പറിൽ പ്രത്യക്ഷപ്പെട്ടു, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്, ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു ആതിഥേയനാണ്, അതായത് നിങ്ങളെ അതിഥിയായി സ്വീകരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ആളാണ്. وانا شهيد عليكم ഞങ്ങൾക്ക് സാക്ഷി പറയും. وان موعدكم الحوض നിങ്ങളുടെ വാഗ്ദത്ത സ്ഥലം ഹൗദുൽ കൗസർ ആണ്. ان اعطيناك الكوثر فصلي لربك وانحر ان شانئك هو الابتر. الله سبحانه وتعالى صلى الله عليه وسلم നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ ഹൗദുൽ കൗസർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും വിവക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. വഇന്നി ലഅൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദ, ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് ഹൗദുൽ കൗസറിനെ ഞാൻ കാണുകയാണ് തീർച്ചയായും. വഇന്നി ലസ്തു അഖ്ഷ അലൈക്കും അൻ തുശ്രികു, നിങ്ങൾ എന്റെ ഏറ്റവും വലിയ ഭയം എല്ലാവരും മുശ്രിക്കായി പോകും എന്നല്ല, വലാക്കിൻ അക്ഷ അലൈക്കും അദ്ദുന്യ, നിങ്ങൾക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഈ ഐഹിക ലോകത്തെയാണ്. അന്തനാഫസുഹ, അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുന്നു. എന്നിട്ട് ഖുബത്തുവിനെ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത് ആ സമയത്താണ്. ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഭയന്നത് ഈ ഐഹിക ലോകത്തിന്റെ പിന്നാലെ പോകുന്നതിനെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകം നിശ്ചയിച്ചിരിക്കുന്നത് പരലോകത്തേക്കുള്ള മുതൽക്കൂട്ടായി കൊണ്ടാണ്. ഒരു മസ്റഅത്താണ്, ഒരു കൃഷിയിടമാണ്, ഇവിടെ വിത്ത് പാകുന്നു. എന്നാൽ ഇതിന്റെ സുഖങ്ങളും ഐശ്വര്യങ്ങളും അനുഭവിക്കാനുള്ളത് അടുത്ത ലോകത്തേക്കാണ്. അപ്പൊ ഈ ലോകത്തും ഐശ്വര്യം വേണം ഒരു മനുഷ്യൻ, അതുകൊണ്ടാണ് ഏറ്റവും ബ്രീഫായിട്ടുള്ളൊരു ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ചെയ്തിരുന്ന ദുആ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ഒരു ദുആയിനെ നമ്മളത് വിട്ടുപോകരുത് കേട്ടോ, വളരെ സുന്ദരമായ ദുആയാണ്. അല്ലാഹുവേ, ഈ ലോകത്തും ഞങ്ങൾ കൈശല്യം വേണം, പരലോകത്തും ഞങ്ങൾ കൈശല്യം വേണം, വഖിന അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം എന്നാണ് ദുആയിന്റെ അർത്ഥം. അപ്പൊ ധാരാളമായി അത് ദുആ ചെയ്യണം. അതോടൊപ്പം അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, നീ ഒരു വഴിപോക്കനെ പോലെയായിരിക്കണം ജീവിക്കേണ്ടത് ഈ ലോകത്ത്, അല്ലെങ്കിൽ ഒരു വിദേശിയെ പോലെ. വിദേശത്ത് പോയാൽ തീർച്ചയായും എപ്പോഴും നാട്ടിലേക്ക് മടങ്ങി ചെല്ലണം, തറവാട്ടിലേക്ക് മടങ്ങി ചെല്ലണം എന്നുള്ള ചിന്ത ഉണ്ടാവും എല്ലാവർക്കും. ഇതുപോലെ ഒരാളുടെ ചിന്ത എപ്പോഴും പരലോകമായിരിക്കണം. ധാരാളമായി ദുആ ചെയ്തിരുന്ന മറ്റൊരു ദുആയുടെ, ഒരു സുദീർഘമായ ദുആയുടെ ശകലമാണ്, അല്ലാഹുവേ ഞങ്ങളുടെ ഏറ്റവും വലിയ ചിന്ത ഈ ദുനിയാവാക്കി മാറ്റരുത് എന്നാണ്. ഇതിന്റെ പിന്നാലെ നമ്മുടെ സംസാരം, നമ്മുടെ നിലപാടുകൾ, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ജീവിതം, ഇതൊക്കെ കണ്ടാല് അവനിവിടെ താമസിക്കാൻ വന്നവനല്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോകും. ആ രീതിയിൽ അവനെവിടത്തേക്കോ പോകുന്ന, അവനൊരു യാത്രക്കാരനാണ് അല്ലെങ്കിൽ ഒരു വിദേശിയാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് സംസാരം ഒക്കെ.
ان لله عبادا فوطنا طلقوا الدنيا وخافوا الفتن. امام شافعي رحمه الله يقول സുന്ദരമായ ഒരു കവിതാ ശകലമാണ്. ബുദ്ധിമാന്മാരായ ചില ആളുകൾ ഉണ്ടാക്കും, അവര് ഈ ലോകത്തിൽ തലാക്ക് ചൊല്ലിയിരിക്കുകയാണ്, അതിനോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഫിത്നയെ അവര് ഭയപ്പെട്ടു. ജാലൂഹ ലുജ്ജത്തൻ വത്തഖദു സാലിഹൽ അഅമാലി ഫീഹാ സൂഫന. ഇതിനെ ഒരു വലിയ കടൽ പോലെ, കരകാണാത്ത ഒരു ആഴക്കടൽ പോലെയാണ് അവർ കാണുന്നത്. അവരുടെ സൽക്കർമ്മങ്ങളെ ഒരു വഞ്ചിയായി തുഴഞ്ഞ് അവർ കരപറ്റുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും നമുക്കിവിടെ താമസിക്കണം, ഐശ്വര്യം വേണം, ഇവിടെ വീട് വേണം, വാഹനം വേണം, മറ്റു തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷേ ഒരു വിദേശിയെ പോലെ, ഒരു യാത്രക്കാരനെ പോലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങി പായയുടെ അടയാളം തന്റെ ശരീരത്തിൽ വിട്ടപ്പോ കണ്ടപ്പോ, യാ റസൂലുള്ളാഹ ലവ ഇത്തഖദ്നാ ലക വിതാ, നിങ്ങൾക്ക് നല്ലൊരു കിടക്ക ഉണ്ടാക്കി തരാലോ നിങ്ങൾ. അവർക്ക് വല്ലാത്ത വ്യസനമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാനൊരു യാത്രക്കാരനെ പോലെയാണ്. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന യാത്രക്കാരനെ പോലെയാണ്, വേണമെങ്കിൽ ലോഡ്ജിലും സത്രത്തിലും താമസിക്കുന്നവരെ പോലെയല്ല, ഒരു മരച്ചുവട്ടിൽ താമസിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയാണ്. കുറച്ചു സമയം തണൽ അനുഭവിച്ചതിനു ശേഷം അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് അവന് കടന്നു പോകുന്നു. ഇതുപോലെയാണ് എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. യഥാർത്ഥത്തിൽ തഖ്വയെ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു വിശദീകരിച്ചപ്പോൾ പറഞ്ഞത്, അൽഅമലു ബിത്തൻസീൽ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുകയാണ്. അൽഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടുകയാണ്. വൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞതുകൊണ്ട് തൃപ്തിപ്പെടുക. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വതാല നൽകിയത് അതുകൊണ്ട് തൃപ്തിപ്പെടുക. നാലാമത്തെ കാര്യം എന്താണ്? അതൽ മുത്തഖി, എന്താണ് തഖ്വ എന്ന് വിശദീകരിക്കപ്പെടുകയാണ്. നാലാമത്തെ കാര്യം വല്ലിസ്തഅദാദു ലിയൗമിർ റഹീൽ, മരണത്തിന് വേണ്ടി ഒരുങ്ങുക. എല്ലാ സമയവും നമ്മുടെ ചിന്തയിൽ വരേണ്ട വഅക്സിറു ദിക്ര ഹാദി മില്ലതാത്, സുഖങ്ങളെയൊക്കെ മുറിച്ചു കളയുന്ന, ഭൗതികമായ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ ധാരാളമായി ഓർക്കണം. അതായത് അൽ മൗത്ത് ആദിമുൽ ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ അൽ മൗത്ത്, മരണത്തെ ധാരാളമായി ഓർക്കണം എന്നാണ്. രണ്ടു തരം ഓർക്കലുണ്ട്. ഒന്ന്, ഞാനിപ്പോ മരിച്ചു പോലോ, എന്റെ മക്കൾക്കാരുണ്ട്, പഠിച്ചോ, എന്റെ അക്കൗണ്ട് എല്ലാരും നോക്കൂ, ഈ തരത്തിലുള്ള ഭയം. അതൊന്നും അല്ല, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം മരിച്ചു കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയാവുന്ന അള്ളാഹുവിന്റെ മുന്നിലേക്ക് മടക്കപ്പെടും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ അവിടെ വെച്ച് ബോധ്യപ്പെടുത്തും, നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ച്. അതാണ് ഒരു മുഅ്മിനിന്റെ, ഒരു ഈമാനുള്ള ഒരു വ്യക്തിയുടെ ഹമ്മതാണ്. അള്ളാഹു ചോദിച്ചാൽ എനിക്ക് എന്ത് പറഞ്ഞു, ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ എന്റെ കിതാബ് വലത്തെ കയ്യിൽ വാങ്ങാനും മാത്രമുള്ള അധ്വാനമാണോ ഞാൻ പ്രവർത്തിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്റെ കൈകൾ എനിക്കെതിരെ സാക്ഷി പറയുമോ, എന്റെ കാലുകൾ എനിക്കെതിരെ സാക്ഷി പറയുമോ, അള്ളാഹുവിന്റെ മുമ്പിൽ ഇസാബുൽ ഷദീദ്, കഠിനമായ വിചാരണക്ക് വിധേയമാക്കപ്പെടുമോ എന്നൊക്കെയാണ് ചിന്ത. എന്റെ നിസ്കാരം ശരിയായിട്ടുണ്ടോ, എന്റെ ഇബാദത്തുകൾ ശരിയായിട്ടുണ്ടോ, എന്റെ ഇടപാടുകൾ ശരിയായിട്ടുണ്ടോ എന്നൊക്കെയാണ്. അപ്പൊ എപ്പോഴും നമ്മുടെ ഹമ്മ് ഇതായിരിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായി ഉപദേശിക്കാൻ മിമ്പറിൽ കയറുമ്പോ, ഹജ്ജത്തുൽ വദാഇന്റെ ഉപദേശമുണ്ട്, ഏകദേശം അവസാന കാലഘട്ടത്തിൽ ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അവസാനമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടത് ആ സമയത്താണ്. അപ്പോ ഉപദേശിക്കാനുള്ളത് ഇതാണ്, നിങ്ങൾ ഈ ദുനിയാവിന്റെ പിന്നാലെ പോകുന്നത് ഞാൻ വല്ലാതെ ഭയക്കുന്നു എന്നാണ്.
അതിന്റെ അർത്ഥം എന്താണ്? ഇതിലെ സൗകര്യങ്ങളും സമയവും സമ്പത്തും എല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ അള്ളാഹുവിന്റെ തൃപ്തി നേടണമെന്നാണ്. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ സമയം, ഇതൊക്കെ നമ്മൾ അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ല ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.